ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിൽസൺ പുൽപ്പള്ളിയിൽ. നമ്മൾ എല്ലാവരും ഒരു യാത്രക്കാരാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മളെല്ലാം യാത്രയിലാണ്, എങ്ങോട്ടോ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് നല്ല സുഗന്ധങ്ങൾ പരത്തുന്നതും നമുക്ക് കണ്ണിന് നല്ല കുളിർമയേകുന്നതുമായ ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യും. നമ്മുടെ പാതി ഓരങ്ങളൊക്കെ അതിമനോഹരമാണ്. ചിലയിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ കൺകുളിർക്കെ കണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നമുക്ക് വരും. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വായുവിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തരണം ചെയ്ത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്ത് ഇത് കുറേ നടക്കുമ്പോൾ എല്ലായിടങ്ങളും ഒരുപോലെയല്ല. നമുക്ക് നല്ല സുഗന്ധം കിട്ടുന്ന സ്ഥലവുമുണ്ട്, നമുക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്ന നല്ല ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തരിശായ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളും നമ്മുടെ മുമ്പിൽ കണ്ണിൽപ്പെടാം. പക്ഷേ നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ ഇവിടെയൊന്നും നിൽക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പുള്ള, നമുക്ക് നല്ല ഓക്സിജൻ നൽകി തരുന്ന, നമുക്ക് കൺകുളിർക്കെ കാണാൻ കഴിയുന്ന, ആനന്ദം പകരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ യാത്രയെ നമ്മുടെ ജീവിതയാത്രയുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദം നൽകി തന്ന, നമുക്ക് സന്തോഷം നൽകി തന്ന, നമുക്ക് വലിയ പ്രതീക്ഷ നൽകി തന്ന ദിവസങ്ങൾ നമ്മുടെ പിന്നിലുണ്ട്. ഇതിൽ ചില ദിവസങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കിതുപോലെ തന്നെയാണ് മരുഭൂമിയുടെ അവസ്ഥയാണ്. നമുക്കൊന്നും കാണാൻ കഴിയില്ല, എല്ലാം അസ്തമിച്ചു എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ യാത്ര നിർത്തുന്നില്ല, നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല പച്ചപ്പുള്ള, നല്ല സൗന്ദര്യം നൽകി തരുന്ന, നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒട്ടനവധി പ്രദേശങ്ങൾ, ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ജീവിതം ഇവിടെ അവസാനമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇനിയും നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. നമ്മുടെ ഒരുപാട് പേർ നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് സ്ഥലങ്ങൾ നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളൊക്കെ കണ്ടിരിക്കുന്ന തുച്ഛമായിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇനിയും കാണാൻ ഒരുപാട് കിടക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കിടപ്പുണ്ട്. നമുക്ക് സൗന്ദര്യത്തിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്, വിജയത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആ വിജയത്തിലേക്കാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയുകയില്ല. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വരണ്ടുടങ്ങിക്കിടക്കുന്ന ദിവസത്തിലാണോ നീയും ഞാനും നിൽക്കുന്നതെങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സന്തോഷകരമായിരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ആ അവസരത്തെ നമ്മൾ എന്ത് ചെയ്യാം, പാഴാക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതാണ് ഒരു ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായി എല്ലാവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ വിജയം സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വിഷയം.